എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സുബട് സാറാണ്. നമ്മളിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ് ഫ്രം പ്രോബബിലിറ്റി. ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകത, ആർക്കും പഠിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസുകളേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ, തന്നെ ചെയ്ത് പഠിക്കാൻ തോന്നുന്നില്ല. ക്ലാസ്സുകളൊക്കെ അങ്ങ് കണ്ടു കഴിഞ്ഞാൽ പഠിക്കാം, നമുക്ക് നോട്ട്ബുക്ക് എടുത്തിട്ട് തന്നെ അങ്ങ് പഠിക്കുക. പ്രോബബിലിറ്റി അങ്ങനെ കുട്ടികളാരും ചെയ്യാറില്ല. പക്ഷേ ക്ലാസ്സിലെ കണ്ടാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒന്ന് മാർക്ക് കിട്ടും. അതും പ്രത്യേകിച്ച് ഈ വർഷം നമുക്ക് ഇത്തിരി കൂടുതൽ മാർക്ക് ഈ ചാപ്റ്റർ നിന്നുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ കൂടെ കൂടെ പഠിച്ചോണം. ഇന്ന് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ ടോപ്പിക്കായ ഇൻഡിപെൻഡൻറ്റ് ഇവൻസിലെ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റ് കുട്ടികൾക്കും റെഗുലർ കുട്ടികൾക്കും ഒരേപോലെ പഠിക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, ഓൺലൈൻ ക്ലാസ് ഉണ്ട്, 30 ക്വസ്റ്റ്യൻസ് പാക്കേജ്. നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിൽ നിന്നും ഏതൊക്കെ ക്വസ്റ്റ്യൻസുകളാണ് പഠിക്കേണ്ടതെന്നുള്ളതിൻ്റെ PDFഉം അതിൻ്റെ വീഡിയോ ക്ലാസ്സും കൂടെ തന്നാണ് പോകുന്നത്. നമ്മളായിട്ട് തന്നെ ചാപ്റ്റേഴ്സിനെ ഓർഡറൈസ് ചെയ്താണ് തരുന്നത് കേട്ടോ. അപ്പോൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഫുൾ മാർക്കൊക്കെ വാങ്ങാൻ പറ്റുന്ന രീതിയിൽ കൂടെ പാകപ്പെടുത്തിയാണ് തരുന്നത്. ഇപ്പോൾ ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ നമ്പർ 9846708543 കോൾ ചെയ്തോ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ ജോയിൻ ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ലെറ്റ് എ ആൻഡ് ബി ആർ ടു ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ്. ഈ വേർഡാണ് ഈ പ്രോബ്ലത്തിൻ്റെ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള വേർഡ്. രണ്ട് ഇവൻറ്റ്സുകൾ എയും ബിയും, അതെന്താണ്? ഇൻഡിപെൻഡൻ്റ് ആണ്. പി ഓഫ് എ ഈസ് ഗിവൺ ടു ബി 0.3 ആൻഡ് പി ഓഫ് ബി ഈസ് ഗിവൺ ടു ബി 0.4. ഫൈൻഡ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. എ ഗിവൺ ബി, എ യൂണിയൻ ബി, ബി ഗിവൺ എ, ഒന്നുമില്ല, എല്ലാം ഇത്തിരി ഇത്തിരി. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ഇതാണ് അവർ ചോദിച്ചിരുന്നുണ്ടല്ലോ, ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഈ പി ഓഫ് എയും പി ഓഫ് ബി ഉണ്ടെങ്കിൽ നമുക്ക് ഇതേ ആദ്യം കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ, പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഓക്കെ, പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിയെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം, പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്ന് എഴുതാം. എപ്പോൾ മാത്രം? ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആൻഡ് ഇവൻറ്റ്സ് ആണെങ്കിൽ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എങ്കിലും പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എപ്പോഴും ഓർത്തോണം. പി ഓഫ് എ എത്രയാണ്? 0.3 ഇൻറ്റു 0.4, ആൻസർ 0.12. ദാറ്റ്സ് ഓൾ. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ആയി. രണ്ടാമത്തെ പി ഓഫ് എ ഗിവൺ ബി. പി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫോർമുല പഠിക്കുക, ദാറ്റ് ഈസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി. അപ്പോൾ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി അതിന് വേണ്ടി നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ചത്, ഞാൻ ഇവിടെ കൊടുക്കാൻ, ദാറ്റ് ഈസ് 0.12 ഡിവൈഡഡ് ബൈ, വാട്ട് ഈസ് പി ഓഫ് ബി? 0.4. ഓക്കെ, ആൻസർ 0.3. അതും കഴിഞ്ഞു. അപ്പോൾ വളരെ എളുപ്പമാണ് ഇതെല്ലാം ചെയ്യാൻ എന്നുള്ളതാണ്. നെക്സ്റ്റ് പി ഓഫ് ബി ഗിവിനെ അങ്ങ് ചെയ്യാം കേട്ടോ. നാലാമത്തെ പാർട്ട്, പി ഓഫ് ബി ഗിവിനയുടെ ഫോർമുല വരുന്നത് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് എ. അപ്പോൾ ആ ഡിനോമിനേറ്റർ വരുന്നത് കേട്ടോ, ഈ ഗിവൺ കഴിഞ്ഞ് വരുന്നത് ആരാണോ അയാളാണ് ഡിനോമിനേറ്റർ വരുന്നത്. ന്യൂമിനേറ്റർ എപ്പോഴും ഇൻ്റർസെക്ഷൻ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ പി ഓഫ് എ ഗിവൺ ബി ആണെങ്കിലും പി ഓഫ് ബി ഗിവണയാണെങ്കിലും ന്യൂമിനേറ്റർ രണ്ടും സെയിമാണ്, ഡിനോമിനേറ്റർ മാത്രം മാറും. ആൻസർ ഈസ് 0.12 ഡിവൈഡഡ് ബൈ പി ഓഫ് എ. വട്ട് ഈസ് പി ഓഫ് എ? 0.3. ആൻസർ ഈസ് 0.4. ഇനി ഒരാളും കൂടി ഉണ്ട് പി ഓഫ് ആരാ? എ യൂണിയൻ ബി. ഇത് നമ്മൾ പ്ലസ് വണ്ണിൽ പഠിച്ച ഫോർമുല തന്നെ ഉപയോഗിക്കണം. ദാറ്റ് ഈസ് പി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. വട്ട് ഈസ് പി ഓഫ് എ? 0.3 പ്ലസ് 0.4 മൈനസ് 0.12. 0.3 പ്ലസ് 0.4 0.7 മൈനസ് 0.12. ആൻസർ ഈസ് 0.58. ഇതൊക്കെ നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്യുള്ളൂ കേട്ടോ. ചിലപ്പോൾ തന്നെ ചെയ്താൽ നമുക്ക് ഈ ആൻസറൊക്കെ ചിലപ്പം മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഉറപ്പായിട്ടും നിങ്ങളൊക്കെ കാൽക്കുലേറ്ററിൽ ചെയ്യാവുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഈ നാല് പാർട്ടിനും ചെയ്യാം. എക്സാമിന് ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസുകളാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക, ഒരു ലൈക്ക് ചെയ്യുക. ഗുഡ് ബൈ.